ഇതെല്ലാം നീ കുടിച്ചു തീർത്ത കുപ്പികളല്ല എന്നാണ് നീ പറയുന്നത്? അതെ രതി, എന്റെ ഫ്രണ്ട്സ് വന്നവര് ഇവിടെ കുടിച്ചു കുടിച്ച കുപ്പികളാ. ഇതെന്താണ് ബാറാണോ? എന്റെ സഹോദരിയുടെ വീട്ടിലെ താമസം നിനക്കും നിന്റെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. നിന്റെ അമ്മയുടെ നിർബന്ധ പ്രകാരം നീ ഈ വീടെടുത്തു. നിന്റെ സഹപാഠികളെല്ലാം ഇതുപോലെ വീടെടുത്ത് ആടാ താമസിക്കുന്നത്. അത് സൗകര്യമായിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടിയാ. സൗകര്യം എടാ, നിന്നെ പറ്റി നിന്റെ പ്രിൻസിപ്പൽ എനിക്ക് എഴുതിയിരിക്കുന്ന എന്താണെന്ന് നിനക്കറിയാമോ? നീ പഠിക്കാൻ വന്നിരിക്കുന്നതല്ലെന്ന്. അയാളൊരു പഴഞ്ചനെ കരി, ഒരു നല്ല പാൻറ് ഇട്ട് നടക്കുന്നത് പോലും അയാൾക്ക് കണ്ടുവിടാം. നിന്റെ നന്മയ്ക്ക് വേണ്ടി ആരെന്ത് പറഞ്ഞാലും നിനക്ക് തെറ്റായിട്ട് തോന്നും. അത് നിന്റെ കുറ്റമല്ല, നിന്റെ തവളയുടെ കുറ്റം. പഠിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്. നിനക്കതിന് കഴിവില്ലെങ്കിൽ തുടരണമെന്നില്ല, നീ എന്റെ കൂടെ പോരെ. ഇല്ല ഡാഡി, ഞാൻ പഠിക്കാം. പഠിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം. ഞാൻ പോകുന്നു. കിട്ടിയില്ല. ഇതാ അവളുടെ അനിയത്തി ഉഷ. ഏതായാലും കുറച്ച് മുമ്പേ വന്നിരുന്നെങ്കിൽ ആകെ കുഴപ്പമാണ്. ആ എന്റെ മൂപ്പിൽ ഇപ്പൊ അവിടെ പോയേ ഉള്ളൂ. വലിയ ഒഴിയല്ലോ. നന്നായി. ആ പിന്നെ ഇവളെ വെളുപ്പിനെ അങ്ങ് അയക്കണം. അതെന്താ? കാലത്ത് ഇവളെ പെണ്ണുകൾ ആരോ വരുന്നുണ്ട്. നിനക്ക് എന്തിനാടി ഞാനില്ലേ? ഇത് എന്റെ കൂട്ടുകാരന്റെ മിസ്സസ് വൈഫ് സിസ്റ്ററാ. ഇവൾക്ക് ഇവിടെ എന്ത് കാര്യം? വെറുതെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഇതാണ് നിന്റെ ഇവിടുത്തെ ജീവിതം അല്ലേ? ക്ഷമിക്കാൻ കാര്യം, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ജെയിംസ്, നിയന്ത്രണമില്ലാത്ത നിന്റെ ഈ പോക്ക് നല്ലതിനല്ല. സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം നീ തന്നെ അനുഭവിക്കും. അയ്യോ ബാലിയോ, നീ അങ്ങ് പഴുക്കാപ്പാക്ക് വവ്വാൽ കെട്ടി പോലെ ആയി പോലെ. നിനക്ക് ഇത് എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല. ചേട്ടൻ ചത്തതിന്റെ ദുഃഖമായിരിക്കും. പോയവന് ഒരുപോക്കും പോയി. നീ അവനെ പറ്റി ഓർത്ത് ശരീരം ചെയ്തിരിക്കരുത്. ആട്ടുപാലി മേടിച്ചു കുടിക്കണം കേട്ടോ. കുടിക്കണം. ഒരു ജീവനമില്ലാതെ പോയാലോടി. എന്താ വേണം? ഏ, നിന്റെ ആങ്ങൾ ചത്തത്ത് ആ ശവം വലിച്ചു കയറ്റിയത് ഞാനാ. അതിന് വല്ലതും ചോദിച്ചു? ഇല്ല. ആ കേസിൽ നിന്നെ അകത്താക്കാമായിരുന്നു. ആക്കിയോ? ഇല്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നിന്നുള്ള സ്നേഹം കൊണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? ഒന്ന് കേരിക്കണം. എന്ന് വെച്ചാ? ഒന്നും അറിയാത്ത പോലെ. ഞാനേ രാത്രി ലയത്തിന്റെ പുറകെ വന്ന് ചൂട പഠിക്കാം. നീ ഇറങ്ങി വന്നേച്ചാ. അങ്ങനെ ഇതിന് മറുപടി പറയാൻ എനിക്കറിയാം. പക്ഷേ ഈ ഉടുപ്പിട്ടിരിക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. നാണമില്ലല്ലോ. എന്താ ശരിക്ക് കിട്ടിയോ? അവൾ പറയുവാ ഞാൻ രാത്രി ലയത്തിൽ ചെല്ലുന്നു. അതിനെത്തിരി വിളിക്കും. പറയുന്ന ഞാൻ കേട്ടു. ഇവൾ ആളത്ത് പെസകാണെന്ന് കേട്ടു. ശക്തി അറിയണമല്ലോ. അതിന് ഞാനൊക്കെ വടയിൽ നോക്കിന. വടയാൻ അവൾ ആട്ടിയത്. ഒരറവോട് താഴെ പറ്റെത്രയെന്നറിയാവോ? 30-ാം തീയതി കഴിഞ്ഞ് തരാം. ആ എന്നാ 30-ാം തീയതി കഴിഞ്ഞ് ഇനി കുടിച്ചാ മതി. ചെല്ലമ്മേ, ഒരനി ഇങ്ങെടുക്ക്. അകത്തോട്ടിരിക്കാം. എന്തിന്? ഇനി ഇതൊന്നും രഹസ്യമായി വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ക്രമസമാധാനം നില തകർന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒളിച്ചു കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നേതാവ് പാർട്ടിന്ന് കാല് മാറിയെന്ന് കേട്ടല്ലോ. മാറിയടാ. ഞാൻ മാത്രം എന്തിനാടാ മാറാതിരിക്കുന്നത്? ഇവിടെ തുണി മാറുന്നത് പോലല്ലേ ഓരോരുത്തമാര് പാർട്ടി മാറുന്നത്. പക്ഷെ ഞാൻ മാറിയതിൽ കാര്യമുണ്ടടാ. നേതാവിന് എന്താ ഇന്ന് ആകെ ഒരു ക്ഷോഭം? എങ്ങനെ ക്ഷോഭിക്കാതിരിക്കും? പോലീസുകാര് മുന്നിയെ വെടിവെച്ചു കൊന്ന് ആറ്റു തീർക്കും. അത് ചോദിക്കാൻ ഇവിടെ ഒരു പട്ടിയെങ്കിലും ഉണ്ടോ? അത് നേരാ ചട്ടമ്പിയാണെങ്കിലും
മുന്നി നല്ലവനായിരുന്നു. മുന്നിയെ വെടിവെച്ചു കൊന്ന സർക്കിൾ ഇൻസ്പെക്ടറെ മൂക്കൊണ്ട് റാവലപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പരിയാരം പത്തോസം എന്നല്ല. ഞാൻ ആരെ കൊണ്ട് റാവലപ്പിക്കുന്ന പറഞ്ഞത്? അല്ല, സർക്കിൾ ഇൻസ്പെക്ടറുടെ പേര് നടപടി എടുക്കണമെന്ന് പറയുകയായിരുന്നു. താലടിപ്പിക്കൂ, എന്റെ എല്ല് ഞാൻ ഊരിയെടുക്കും. ജയിലിൽ ചാടി ഓടിയ കൊലപ്പുള്ളിയെ പിന്നെ എന്തോ ചെയ്യണം? തൊട്ടുപുത്തണം. അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ ജോലി നോക്കിയാൽ മതി, പോലീസുകാർ അവരുടെ കാര്യം നോക്കിക്കോളൂ. ഞാൻ കുടിച്ച കാശ് കൊടുത്തേ ഇറങ്ങിപ്പോ. ഉണ്ടോന്നേ, എന്നെ ആക്ഷേപിക്കരുത്. ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ പോണോ നീർക്കോലി? ഞാൻ എന്തോ ചെയ്യുന്ന മൂക്കി വലിച്ചു. ഇന്നായല്ലേ മേ, പച്ച കഴിച്ചിട്ട് ബാക്കിക്കിതാ. എന്തായത്? രസീതോ? അതെ, രക്തസാക്ഷിയായി മുന്നിയുടെ പൂർണ്ണകായ പ്രതിമ മൂന്നാല് സ്ഥാപിക്കാൻ ഒരു പിരിവുറങ്ങിയിട്ടുണ്ട്. അതിന്റെ സംഭാവന രസീതാണിത്. അത് തന്റെ കയ്യിൽ തന്നെ എനിക്കത്തെ കുടിച്ചതിന്റെ കാശ് കൊടുത്ത് തിരങ്ങിപ്പോ. അല്ലെങ്കിൽ തന്റെ പൂർണ്ണകായ പ്രതിമ ഈ ചാരേശാപ്പിന് മുന്നിൽ ഞാൻ സ്ഥാപിച്ചു. തന്നെ പട്ടിന്ന് വിളിച്ചു അല്ലേ? താൻ ശരിയെന്ന് വിളിക്കും. ഈ വീടിന്റെ താക്കോൽ ഇന്നിനെ കൊടുത്തേക്കും. അപ്പോ നീ ഇനി പഠിക്കാൻ വരില്ല. നോ, മടുത്ത് രഘു. കഴിഞ്ഞാണില്ലാത്തൊരു കുതിരയെ പോലെ വളരെ ദൂരം ഞാൻ ഓടി. ഇനി വയ്യ, വീട്ടിൽ പോയാൽ നീ എന്ത് ചെയ്യും? എസ്റ്റേറ്റിന്റെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് അപ്പന്റെ ആഗ്രഹം. പക്ഷേ അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്നാ കാണുന്നത്? നീയുമായുള്ള ബന്ധം വിട്ടാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ. ആ അഡ്വാൻസ് കൊടുത്തത് പണം വാങ്ങി നീ എനിക്ക് LSD കൂടി അയച്ചു തരണം. ഇനിയെങ്കിലും നിർത്തിക്കൂടെ ജെയിംസ്? ഇംപോസിബിൾ. ജീവിതത്തിൽ ഇനി അത് ഒഴിവാക്കാൻ പറ്റില്ല. ആ തീരുമാനം അറിയിക്കാം, മുടങ്ങാതെ നീ അയച്ചു തരണം. റെയിൽവേ സ്റ്റേഷൻ പോവാൻ ഓട്ടോറിക്ഷ വന്നു സാർ. ഞാൻ മരിച്ചിട്ടില്ല കൊച്ചു മലയാളി. അന്ന് തോളിൽ വെടികൊണ്ട് വീണ എന്നെ ഒരു വള്ളക്കാരൻ രക്ഷിച്ചു, അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. മുറിവ് കരിഞ്ഞ ശേഷം ഞാൻ അവിടെ നിന്ന് പോയി, എവിടെയൊക്കെയോ അലഞ്ഞു. ഒടുവിലിവിടെ എത്തി. വെള്ളത്തിൽ പൊങ്ങിയതിന്റെ ശവം അമ്മ തിരിച്ചറിഞ്ഞു കേട്ടല്ലോ. അതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇന്നും പോലീസിനെ ഒളിച്ചു കഴിയുന്ന ഒരു കൊലപ്പുള്ളിയാ. സത്യമെന്താണെന്ന് കൊച്ചു മുതലാളിക്ക് അറിയാമല്ലോ. എന്നെ ഒറ്റിക്കൊടുക്കരുത്. ഇല്ല മുന്നി, ഞാൻ ഒരിക്കലും ചെയ്യില്ല. നേര് പറഞ്ഞാൽ നിന്റെ കുടുംബം തകർത്തത് ഞാനാണ്. എന്റെ അമ്മയും പെങ്ങളും എങ്ങനെ ജീവിക്കുന്നു എന്ന്? നീ ജീവിച്ചിരിക്കുന്ന വിവരം ഞാനവരെ അറിയിക്കട്ടെ. അത് പേടിക്കണ്ട, നിനക്ക് എന്നെ വിശ്വസിക്കാം. എങ്കിൽ ഞാൻ കുറച്ച് രൂപ കൂടി തന്നായിക്കട്ടെ. അത് വീട്ടിൽ കൊടുക്കുമോ? കൊടുക്കാം. നിനക്കെന്റെ മേൽവ്യാസം അറിയാമല്ലോ. വിവരങ്ങൾക്ക് നീ എന്റെ പേര് കത്തെഴുതണം. മറ്റാരും അറിയാതെ നിന്റെ കത്തുകൾ നിന്റെ വീട്ടിലെത്തിക്കാം. വളരെ ഉപകാരം. കയറട്ടെ.